നമസ്കാരം കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നോക്കുന്നത് കേരളത്തിലെ സാമൂഹിക ക്ഷേമ പദ്ധതികളെക്കുറിച്ചാണ്. പത്താം ക്ലാസ് നിലവാരത്തിലുള്ളതും ഡിഗ്രി നിലവാരത്തിലുള്ളതുമായ മിക്ക പരീക്ഷകളിലും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് സാമൂഹിക ക്ഷേമ പദ്ധതികൾ. വിവിധ ഇനം സാമൂഹിക ക്ഷേമ പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. അവയെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ആദ്യത്തെ പദ്ധതി അഫയ. ആദ്യത്തെ പദ്ധതിയാണ് അഫയ. നിർധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് അഫയ. തിരഞ്ഞെടുക്കുന്ന സർക്കാർ ആശുപത്രികളിൽ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അഫയ കിരണം. അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പുതിയ പദ്ധതിയാണിത്. ആദ്യഘട്ടമായി 200 പേർക്ക് ധനസഹായം നൽകും. 50 വയസ്സിന് മുകളിലുള്ള വിധവകളെയാണ് ഈ പദ്ധതിക്ക് പരിഗണിക്കുക. അട്ടപ്പാടി സംയോജിത ശിശു വികസന പദ്ധതിയിലെ 175 അംഗനവാടികളിൽ 2013 മുതൽ നടപ്പാക്കി വരുന്ന ഉച്ചഭക്ഷണ പരിപാടിയാണ് അന്നപ്രദായിനി. കുടുംബശ്രീ മിഷൻ വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. അടുത്തതാണ് അന്നദായിനി. കേരള സാമൂഹ്യ മിഷൻ്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായിനി. ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള പദ്ധതിയാണ് അനുയാത്ര. അടുത്തയാണ് അമ്മത്തൊട്ടിൽ. അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ സാമൂഹ്യക്ഷേമ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി. 30നുമേൽ പ്രായമുള്ളവരാണ് പദ്ധതി അനുസരിച്ച് സ്ക്രീനിങ്ങിന് വിധേയരാകേണ്ടത്. അടുത്ത പദ്ധതിയാണ് അതുല്യം. സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും നടപ്പാക്കുന്ന സാക്ഷരതാ പദ്ധതിയാണ് അതുല്യം. അടുത്തത് ആർദ്രം. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനുള്ള ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്ന പദ്ധതിയാണ് ആയുർദളം. എയ്ഡ്സ് ബോധവൽക്കരണത്തിനു വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം. ആലില പദ്ധതി. സംസ്ഥാന സർക്കാരിൻ്റെ പങ്കാളിത്ത പരിസ്ഥിതി പരിപാലന പദ്ധതിയുടെ ഭാഗമായി സഹകരണ വകുപ്പ് ആവിഷ്കരിച്ചു നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആലില പദ്ധതി. വൃക്ഷത്തൈകൾ നട്ടും പരിപാലിക്കുന്നതിനുമുള്ള പദ്ധതിയാണിത്. സംസ്ഥാന സർക്കാരിൻ്റെ പങ്കാളിത്ത പരിസ്ഥിതി പരിപാലന പദ്ധതിയുടെ ഭാഗമായി സഹകരണ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആലില പദ്ധതി. വൃക്ഷത്തൈകൾ നട്ടും പരിപാലിക്കുന്നതിനുമുള്ള പദ്ധതിയാണിത്. അടുത്ത പദ്ധതിയാണ് ആശാ ഭവൻ. മനോരോഗ ചികിത്സയ്ക്ക് ശേഷം ഏറ്റെടുക്കാൻ ആളില്ലാത്തവരെ സംരക്ഷിക്കുന്നതിനുള്ള സ്ഥാപനം. ഇത്തരം 6 സ്ഥാപനങ്ങളാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നു. തിരുവനന്തപുരത്തും തൃശ്ശൂരും കോഴിക്കോട്ടും വനിതകൾക്കായി പ്രത്യേകം ആശാഫനുകൾ പ്രവർത്തിക്കുന്നു. പുരുഷന്മാർക്കായി എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ ആശാഭവനുകൾ ഉണ്ട്. അടുത്തതാണ് ആശാകിരണം. സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാകിരണം. ആശ്വാസകിരൺ.
ആശ്വാസ കിരൺ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ്. 600 രൂപയാണ് നൽകുന്നത്. ആശ്വാസ് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 6 മുതൽ 8 വയസ്സുവരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കായിക വിദ്യാഭ്യാസം, കലാപഠനം, തൊഴിൽ വിദ്യാഭ്യാസം എന്നിവ ലഭ്യമാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത സ്കൂളുകളെ എഡ്യൂക്കേഷൻ ആൻഡ് സ്കൂൾ, ആർട്സ് സ്പോർട്സ് വർക്ക് എഡ്യൂക്കേഷൻ ആൻഡ് സ്കൂൾ കേന്ദ്രങ്ങളാക്കി ഉയർത്തുക എന്ന പദ്ധതിയാണ് ആശ്വാസ്. അടുത്തതാണ് ആരോഗ്യ കിരണം. സംസ്ഥാനത്തെ APL VPL വ്യത്യാസമില്ലാതെ 18 വയസ്സിന് താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്ക, മസ്തിഷ്ക രോഗം ഉൾപ്പെടെയുള്ള രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. അടുത്തതാണ് ആപ്തമിത്രം. ആപ്തമിത്രം പ്രകൃതി ദുരന്തങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുന്നതിന് ആവിഷ്കരിച്ച പദ്ധതി. രാജ്യാന്തര ദുരന്ത ലഘൂകരണ ദിനത്തോടനുബന്ധിച്ച് 3000 പേർക്കാണ് ഇതിനാവശ്യമായ പരിശീലനം നൽകിയത്. അടുത്ത പദ്ധതിയാണ് ആഫ്റ്റർ കെയർ ഹോം. ആഫ്റ്റർ കെയർ ഹോം സാമൂഹിക നീതി വകുപ്പിൻ്റെ ചിൽഡ്രൻസ് ഹോം, സ്പെഷ്യൽ ഹോം, ബാലമന്ദിരം, പുവർ ഹോം, അനാഥാലയങ്ങൾ എന്നിവിടങ്ങളിലെ 18 വയസ്സ് കഴിഞ്ഞ വനിതകളെ പുനരധിവസിക്കുന്ന സ്ഥാപനം വിദ്യാഭ്യാസത്തിനും തൊഴിൽ പരിശീലനത്തിനും സൗകര്യം നൽകും. അടുത്തതാണ് ഇ ഗവേണേഴ്സ്. സർക്കാർ സേവനങ്ങൾ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പൊതുജനങ്ങൾക്ക് പരിചിതമാകുന്ന പദ്ധതിയാണ് ഇ ഗവേണേഴ്സ്. അടുത്തതാണ് ഉത്തരവാദിത്ത ടൂറിസം. സ്ഥായിയായ ടൂറിസം പദ്ധതി എന്ന ആശയത്തോടെ ടൂറിസം വകുപ്പ് 2007 ആരംഭിച്ച ന്യൂനത പദ്ധതിയാണ് ഉത്തരവാദിത്ത ടൂറിസം. കുടുംബശ്രീയുടെ സഹായത്താൽ ടൂറിസം വകുപ്പാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്തതാണ് എസ്കോട്ട്. സംസ്ഥാനം ഊർജ്ജക്ഷമത കൈവരിക്കുന്നതിനും അതിലൂടെ ഊർജ്ജ ഉപയോഗം കുറയ്ക്കുന്നതിനുമായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള പദ്ധതിയാണ് എസ്കോട്ട്. എസ്കോട്ട് എനർജി സേവിംഗ് കോ ഓർഡിനേഷൻ ടീം. എസ്കോട്ട് എനർജി സേവിംഗ് കോ ഓർഡിനേഷൻ ടീം അതാണ് എസ്കോട്ട്.